ഇരുപത് തവണ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യനും ഇതിഹാസ ടെന്നീസ് കളിക്കാരനുമായ റോജർ ഫെഡറർ 2022 ലെവർ കപ്പിന് ശേഷം ടെന്നീസിൽ നിന്ന് വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 23-നും 25-നും ഇടയിൽ ലണ്ടനിൽ വെച്ചാണ് ലാവർ കപ്പ് നടക്കുക. അവിടെ അദ്ദേഹത്തിന്റെ ടീം വേൾഡിനെതിരെ ടീം യൂറോപ്പിനെ പ്രതിനിധീകരിക്കും. 2021 വിംബിൾഡണിലാണ് അദ്ദേഹം അവസാനമായി ടെന്നീസ് കോർട്ടിൽ പ്രത്യക്ഷപ്പെട്ടത്. സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴിയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം ലോകത്തെ ഫെഡറർ അറിയിച്ചത്. വികാരം നിർഭരമായ പോസ്റ്റിന് പിന്നാലെ വീഡിയോ സന്ദേശവും അദ്ദേഹം നൽകി. ഗ്രാൻഡ് സ്ലാമുകളുടെ എണ്ണത്തിൽ ഓപ്പൺ യുഗത്തിലെ ഏറ്റവും വിജയകരമായ മൂന്നാമത്തെ ടെന്നീസ് കളിക്കാരനാണ് 41-കാരനായ സ്വിസ് മഹാൻ. റാഫേൽ നദാലും ജോവാക് നോക്കോവിച്ചും മാത്രമാണ് ക്യാബിനറ്റിൽ അദ്ദേഹത്തെക്കാൾ കൂടുതലുള്ളത്. 2021 വിംബിൾഡണിൽ ക്വാർട്ടർ ഫൈനലിന് പുറത്തായതിനു ശേഷം 18 മാസത്തിനിടെ മൂന്നാമതും കാൽമുട്ടിന് ശസ്ത്രക്രിയക്ക് അദ്ദേഹം വിധേയനായിരുന്നു. പിന്നീട് ഒരു ടൂർണമെന്റ് പോലും അദ്ദേഹം കളിച്ചിരുന്നില്ല. സന്ദേശം പങ്കിട്ടതിന് തൊട്ടു പിന്നാലെ ടെന്നീസ് ഫാൻസും അദ്ദേഹത്തിന്റെ ദശലക്ഷക്കണക്കിന് ആരാധകരും ഞെട്ടിയിരിക്കുകയാണ്. അടുത്ത വർഷം ഒരു ഗ്രാൻഡ് സ്ലാമിൽ കളിക്കുന്നത് കാണാൻ അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന അറിയിപ്പ് താരം പുറത്തുവിട്ടത്. 20 തവണ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യനും ഇതിഹാസ ടെന്നീസ് കളിക്കാരനുമായ റോജർ ഫെഡറർ 2022 ലെവർ കപ്പിന് ശേഷം ടെന്നീസിൽ നിന്ന് വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 23-നും 25-നും ഇടയിൽ ലണ്ടനിൽ വെച്ചാണ് ലാവർ കപ്പ് നടക്കുക. അവിടെ അദ്ദേഹത്തിന്റെ ടീം വേൾഡിനെതിരെ ടീം യൂറോപ്പിനെ പ്രതിനിധീകരിക്കും. 2021 വിംബിൾഡണിലാണ് അദ്ദേഹം അവസാനമായി ടെന്നീസ് കോർട്ടിൽ പ്രത്യക്ഷപ്പെട്ടത്. സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴിയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം ലോകത്തെ ഫെഡറർ അറിയിച്ചത്. വികാരം നിർഭരമായ പോസ്റ്റിന് പിന്നാലെ വീഡിയോ സന്ദേശവും അദ്ദേഹം നൽകി. ഗ്രാൻഡ് സ്ലാമുകളുടെ എണ്ണത്തിൽ ഓപ്പൺ യുഗത്തിലെ ഏറ്റവും വിജയകരമായ മൂന്നാമത്തെ ടെന്നീസ് കളിക്കാരനാണ് 41-കാരനായ സ്വിസ് മഹാൻ. റാഫേൽ നദാലും ജോവാക് നോക്കോവിച്ചും മാത്രമാണ് ക്യാബിനറ്റിൽ അദ്ദേഹത്തെക്കാൾ കൂടുതലുള്ളത്. 2021 വിംബിൾഡണിൽ ക്വാർട്ടർ ഫൈനലിന് പുറത്തായതിനു ശേഷം 18 മാസത്തിനിടെ മൂന്നാമതും കാൽമുട്ടിന് ശസ്ത്രക്രിയക്ക് അദ്ദേഹം വിധേയനായിരുന്നു. പിന്നീട് ഒരു ടൂർണമെന്റ് പോലും അദ്ദേഹം കളിച്ചിരുന്നില്ല. സന്ദേശം പങ്കിട്ടതിന് തൊട്ടു പിന്നാലെ ടെന്നീസ് ഫാൻസും അദ്ദേഹത്തിന്റെ ദശലക്ഷക്കണക്കിന് ആരാധകരും ഞെട്ടിയിരിക്കുകയാണ്. അടുത്ത വർഷം ഒരു ഗ്രാൻഡ് സ്ലാമിൽ കളിക്കുന്നത് കാണാൻ അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന അറിയിപ്പ് താരം പുറത്തുവിട്ടത്.